Hi friends, Abees UK Team video lada. Ella avargu swagatham. Appam one day in NHS. Adana nammada content. Appi idu endanengil ellarum theerchayittum mottayittum kaanam. Appa ningalku interview nulla oru cheriya oru tips um kaaryangalum idil parayunde. Pin endanu NHS il nadakkunathu medical reports il endanu nadakkunathu nulla ikkade cheriya oru outline aayittu parayam. Oru divasam kondu namakku ippa mottham parayan pattilla. Pakshe innu nadana kaaryangalu njan ningalayittonu just share cheyyana. Job starting in the Ravala Patu Mani Model Vinera Nali Mani job. Helicopterno, Ravala room in the boy room in the river into Natakano Luceno, Nala tension on Darno, tension where on the la Enganiana, and already Richard Arno and Darno, Fulum, White Salingi, Brother Natara Nola, or Sujana Kitty. Racism parane lata angane vicharikkirathu aa oru tension undayirunnu ithra naalu nammada aalkar kada poi nu work cheyidittu pettana angodu poi work cheyumba engane aavo nulla oru pedi undayirunnu chennu nhs west park il reception il chennu avada oru madam chennu odane Abees alle nu choichu phone cheythu appo oru aalu onnu vilichondu poi adhaayathu medical reports inde department lottu kondu adhaayathu nammada west park inde cancer department ikkum kaiyinittu chemo ellam cheyanende poragilayittana medical reports nu parana adhaayathu oru cheriya oru building aanu avade oru 10 30 perana staff aayittullathu appo njan avade chennu keri kaiyinu appo oru pulli parannu ivade irunnolan parannu angana oru chair thannu njan avade irunnu kaiyinappam enikku training tharanu parana madam vannittillayirunnu vannittilla means vera department lotte endo poyikonu avade oru senior aayittulla oru medical reports ഒരു പുള്ളി വന്നു പുള്ളിയാണെങ്കിൽ ഒരു ടീഷർട്ടും ഹെഡ്സെറ്റും ഭയങ്കര ഒരു ഫ്രീക്കി ടൈപ്പ് മനുഷ്യൻ പുള്ളി വന്നപ്പോൾ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പിന്നെ നൈസ് ആയിട്ട് ഒരു മാസ്ക് എടുത്ത് അങ്ങ് മുഖത്ത് വെച്ചു ഒന്നാമത് ഹോസ്പിറ്റലോ അല്ലോ പിന്നെ മാസ്ക് വെച്ച് സത്യം പറഞ്ഞാൽ നമ്മൾ മാസ്ക് വെക്കൽ വളരെ കുറവാണ് ആരെങ്കിലും വെക്കണോ എന്ന് പറഞ്ഞാൽ തന്നെ മടിക്കുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ മാസ്ക് കൊണ്ടുള്ള ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ ടെൻഷനാണോ പേടിയാണോ സന്തോഷമാണോ എന്നുള്ളതൊന്നും വെളിയിൽ അറിയിക്കണ്ടല്ലോ എന്ന് ഓർത്താണ് മാസ്ക് വെച്ചത് എനിക്ക് ഇന്ന് നല്ല ടെൻഷനായിരുന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു ഐ ടി കമ്പനിയിൽ എങ്ങനെയാണ് ആൾക്കാർ ഇരിക്കണത് ഒരു 30 പേര് ഇങ്ങനെ ഒരു ഓഫീസിലിരിക്കണം എല്ലാവരും അങ്ങോട്ട് നടന്നു പോകണം എല്ലാവരും സിവിൽ ഡ്രസ്സിൽ പക്ഷേ ട്രാക്ക് സൂട്ടൊന്നും ഉപയോഗിക്കരുതെന്ന് അവർ മെയിലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാ വെച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജോബ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ടു ഡിപ്പാർട്ട്മെൻറ്റ് പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ കാഷ്വൽസ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷർട്ട് അങ്ങനെ എക്സിക്യൂട്ടീവായിട്ട് തന്നെ ഡ്രസ്സ് ചെയ്യണം പിന്നെ ഷൂസ് മസ്റ്റാന്ന് പറഞ്ഞായിരുന്നു ഇവിടെ എല്ലാവരും തന്നെ ഷൂസ് ഇടും എന്നാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിലില് അങ്ങനെ കയറി കഴിഞ്ഞ് നമ്മുടെ വീടെത്താറായിട്ടോ ആ കാണുകയാണ് നമ്മുടെ റൂം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തീർക്കുവാണ് റൂമിലെത്തി കഴിഞ്ഞാൽ പിന്നെ കൊച്ചും വൈഫായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മറന്നു പോകും ഓക്കെ ഞാൻ പുള്ളിങ് എന്ന് വെച്ചാൽ എന്താണെന്ന് പറയാം അതായത് നമുക്കവിടെ ഒത്തിരി ഫയൽസ് ഉണ്ട് സാധാരണ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഇപ്പം ഒപ്പം ഒന്നാം തീയതി പോയി ബുക്ക് ചെയ്യുമ്പോൾ ഒന്നാം തീയതി ഫോൺ വല്ല വിളിച്ച് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അഞ്ചാം തീയതിയിലോട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ അഞ്ചാം തീയതി വരുമ്പോൾ ഈ ഡോക്ടറിൻ്റെ മേശപ്പുറത്ത് ഇരിക്കുന്ന ഫയൽ കണ്ടോ അത് പുള്ളിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അഞ്ചാം തീയതിയിലോട്ട് അപ്പോയിൻമെൻ്റ് ഉണ്ടെന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിൽ കാണിക്കും എന്നിട്ട് നിങ്ങളുടെ ആ പേരും നിങ്ങളുടെ പേഷ്യൻ്റ് ഐ ഡിയും വെച്ച് നമ്മൾ റാക്കിൽ പോയി ആ ഫയലെടുത്ത് നമ്മളത് സെറ്റ് ചെയ്യും അതായത് അഞ്ചാം തീയതിയിലോട്ട് ഇന്ന ഹോസ്പിറ്റലിൽ ഈ ബുക്കിംഗ് ഉണ്ടെന്നുള്ള രീതിയിൽ അഞ്ചാം തീയതിയിലോട്ട് ആ ഹോസ്പിറ്റലിലോട്ട് എത്ര ബുക്കിംഗ് വന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മളത് നമ്മുടെ വൈകുന്നേരം 4 മണിയാകുമ്പോൾ വണ്ടി വരും എന്നിട്ട് ആ ഹോസ്പിറ്റലിലോട്ട് ആ ഫയൽ കൊണ്ടുപോകും അതാണ് പുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയൊരു ഉപദേശം എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് 1 വീക്ക് ഫുള്ളി ട്രെയിനിങ് ആയിരിക്കും അപ്പോൾ എന്തോരം മിസ്റ്റേക്ക് നിങ്ങൾക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ചെയ്താൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റി അപ്പോൾ അത് എങ്ങനെ ക്ലിയർ ചെയ്യാം അതെല്ലാം ഇപ്പം പരമാവധി തെറ്റുകൾ പറ്റിക്കുവാണെങ്കിൽ പറ്റിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ട്രെയിനിങ് സമയത്ത് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഒന്നോ രണ്ടോ പേര് വേരി ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുള്ളൂ അതേസമയം നമ്മൾ വൺസ് ട്രെയിനിങ് ഫിനിഷ് ചെയ്ത് നമ്മൾ ട്രെയിനിങ് കംപ്ലീറ്റഡ് എന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ പേരിൽ വന്ന് കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഫയൽ വേറെ ആരും ചെക്ക് ചെയ്യില്ല അന്നേരം നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ പ്രോബ്ലമാണ് നമുക്ക് പോയിൻസ് വരും അതല്ലെങ്കിൽ നമുക്ക് നമ്മളെ പറഞ്ഞു വിടും അല്ലെങ്കിൽ വാർണിംഗ് ലെറ്റർ എല്ലാം കിട്ടും അപ്പോൾ പുള്ളി പറഞ്ഞു ഇപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് തെറ്റുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ പക്കയായിട്ട് പറഞ്ഞുതരും യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട വി ആർ ഹിയർ ടു ഹെൽപ്പ് യു എന്നൊക്കെ പറഞ്ഞ് നല്ല ഫുള്ള് മോട്ടിവേറ്റ് ചെയ്ത് വിട്ടു അപ്പോൾ അങ്ങനെ വന്നേക്കുവാണ് അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു
എൻ്റെ കഴിഞ്ഞ NHS വീഡിയോ നല്ല രീതിയിൽ റീച്ചാവുകയും ചെയ്തു. റീച്ചാവുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് അതിൻ്റെ അടിയിൽ വന്ന കമൻസാണ് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടത്. എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേരെ എനിക്ക് ഓൾ ദ ബെസ്റ്റും പിന്നെ എന്താണെങ്കിലും NHS നടന്ന ഇൻ്റർവ്യൂയുടെ കാര്യങ്ങളെല്ലാം ഒന്ന് പറയണം, എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ്, പിന്നെ എന്താണെങ്കിലും ഫസ്റ്റ് ഡേ NHS ചെയ്യണമെന്ന് പേഴ്സണലി ആണെങ്കിലും കമൻറ്റിലാണെങ്കിലും കൂടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇടണം. ശരിക്കും NHS എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ കൂടെ ഒരു വീഡിയോ എടുക്കണമെന്നാണ് ഞാൻ ആദ്യം ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഈ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും വന്നു. വേറൊന്നുമല്ല, NHS ജോബ് കിട്ടി കഴിഞ്ഞപ്പം അവർക്കിടെ കുറച്ച് ഓൺലൈൻ അസസ്മെൻ്റ് എല്ലാം ഇരുന്ന് ചെയ്യേണ്ടി വന്നു. ഏകദേശം ഒരു 12 അസസ്മെൻ്റ് ഓൺലൈനിലുണ്ടായിരുന്നു, അത് മൊത്തം ഇരുന്ന് ചെയ്തു. പിന്നെ DBS ചെക്ക് എന്ന് പറഞ്ഞൊരു ചെക്കുണ്ട്, അതായത് കഴിഞ്ഞ 5 വർഷം ഞാൻ എവിടെയായിരുന്നു എന്നുള്ള കറക്റ്റ്, അതായത് ഈ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ അവർക്ക് അത്രയും ചെക്കിങ് ചെയ്തതിന് ശേഷമാണ് അവർ നമ്മളെ ഹോസ്പിറ്റലിലോട്ട് കേട്ടോളൂ. അപ്പോൾ ഞാൻ കുവൈറ്റിലിരുന്ന അഡ്രസ്സ് കളക്ട് ചെയ്യില്ല, അതായത് അങ്ങനെ കുറച്ച് ബിസി ആയതുകൊണ്ടാണ്. എന്താണെങ്കിലും തീർച്ചയായിട്ടും NHS അവരെന്നോട് ചോദിച്ച ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യണേയായിരിക്കും. അപ്പം ഇന്ന് എന്താണെങ്കിലും ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പം അത് പെട്ടെന്നൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ഇതൊന്ന് മറന്നു പോവും, അല്ലെങ്കിൽ ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ എന്താണെങ്കിലും ചെയ്യണം. അപ്പം ഇത് ഇന്ന് ചെയ്തില്ലേ പിന്നെ ഞാൻ മറന്നു പോകും. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നെ വരവാണ്, ഇന്ന് ഈ ഡ്രസ്സ് കിട്ടാണ് പോയത്. ശരിക്കും അരുൺ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ശരിക്കും ആശ്വാസമായത്. അപ്പോൾ അരുൺ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, അപ്പോൾ അരുൺ അവിടെ കയറിയിട്ട് ഇപ്പോൾ 2 മാസം ആയതുകൊണ്ട് തന്നെ അരുൺ ചെറിയൊരു ഉപദേശം തന്നു, അതായത് ഇവിടെ ആരും നമ്മളെ നോക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അവർക്ക് നമ്മളെ ശ്രദ്ധിക്കേണ്ട. ഇപ്പം നീ ഇവിടെ ഇരുന്ന് ഒരു 1.5 മണിക്കൂർ ഫോൺ കളിച്ചാലും ആരും ഒന്നും പറയൂല, പക്ഷേ അതെല്ലാം അവർ നോട്ടഡ് ആണ്. പിന്നെ ഒരു പർട്ടിക്കുലർ ടൈം നമ്മളൊരു മിസ്റ്റേക്ക് കാണിക്കുമ്പോൾ അവരിതെല്ലാം കറക്റ്റ് പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് എടുത്ത് പറയും. അപ്പോൾ എപ്പോഴും നമ്മളൊരു കീപ്പ് ഒരു എന്താ പറയണ, നമ്മൾക്ക് നമ്മളെ തന്നെ ഒരു കൺട്രോൾ വേണം. ഫോൺ യൂസ് ചെയ്യണതിനാണെങ്കിലും എന്താണെങ്കിലും. പിന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനേക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുകയെന്നേ തോന്നില്ല കേട്ടോ. നമുക്ക് ഹെഡ്സെറ്റിക്കും വെച്ച് വർക്ക് ചെയ്യാം, പാട്ടിക്കും കേട്ട് വർക്ക് ചെയ്യാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഫോൺ കോളിലേക്കും വരുവാണെങ്കിൽ എടുക്കണേന് കുഴപ്പമില്ല, പക്ഷേ ഒന്നും ഓവറാവരുത്. അവിടെ ആരും നമ്മളെ മൈൻഡ് ചെയ്യൂല, പക്ഷെ എന്നാലും നമ്മളവർ ശ്രദ്ധിക്കേണ്ട. അതാണ് ഇന്നിപ്പോൾ ഞാൻ പോയപ്പോഴാണെങ്കിലും ഞാൻ ഏതോ ഒരു 2-3 മാസമായിട്ട് അവിടെ വർക്ക് ചെയ്യണ ഒരാളായിട്ടാണ് മറ്റുള്ള സ്റ്റാഫ്സിനെ കണ്ടത്. ഹായ് അബീസ്, ഹൗ ആർ യു, എവറിതിങ് ഗുഡ്, അങ്ങനെയൊക്കെ സംസാരിച്ച് ഇങ്ങനെ പോയി. പിന്നെ അവിടെ സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫയലിൽ ഒരു പേപ്പർ ശരിക്കും ഒരു 3 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ആ ഫയലിൽ, അതിൽ 2-ാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് കഴിയുമ്പോഴായിരുന്നു ആ പേപ്പർ വയ്ക്കേണ്ടത്. പക്ഷേ ഞാൻ ആദ്യം കയറ്റി വെച്ചു. ഇത് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആണ്, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരേ കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന അവിടുത്തെ ഒരു സ്റ്റാഫുണ്ട് ആൻഡ്രൂ എന്ന് പറഞ്ഞു, പുള്ളി നല്ല ഏജ്ഡ് ആണ്. പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിങ്ങനെയല്ല വെക്കേണ്ടത്, നിൻ്റെ അടുത്ത് ആരാണ് ഈ ജോലി ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓർത്തു ഫസ്റ്റ് ദിവസം തന്നെ പണി പോയില്ലോ എന്നാണ് ഓർത്തത്. അപ്പോൾ ആൻഡ്രൂ ഇങ്ങനെയാണ് സംസാരിച്ചത്, അതായത് അവർക്ക് പോലും അറിയില്ല ഞാൻ എത്ര ദിവസമായി അവിടെ വന്നു എന്ന്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ ഫസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അത് വേറെ നെക്സ്റ്റ് സെക്ഷനിൽ വന്നവർ അത് ഫയൽ തിരിച്ചു വയ്ക്കും, ഇവൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇവൻ അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ഓക്കെ കീപ് ഓൺ ഗോയിങ് എന്നൊക്കെ പറഞ്ഞു വെൽ ഡൺ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അത് അപ്പോൾ എനിക്ക് അവിടെ മനസ്സിലാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഓർത്ത് ഞാനിവിടെ ഒത്തിരി നാളായിട്ട് വർക്ക് ചെയ്തിട്ടും ഈ മിസ്റ്റേക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പുള്ളി അത് പോയിൻ്റ് ഔട്ട് ചെയ്ത്. പക്ഷേ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞു പറഞ്ഞാൽ പുള്ളി ഓക്കെ ഗുഡ് ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടാകുന്നു ബ്രോ ഇവിടെ നിന്ന് എങ്ങനെയാണ് ബ്രോന് PR കിട്ടുമോ ഇല്ലെങ്കിൽ വിസ അടിക്കുമോ, അങ്ങനെയുള്ള ഒന്നുമില്ല കേട്ടോ. ഇത് ജസ്റ്റ് NHS കയറിയേക്കണം, NHS P കയറിയേക്കണം. ഇവിടെ 3 മാസം നിന്ന് പൈറ്റി തെളിഞ്ഞ് പിന്നെ NHS ഇൻ്റർവ്യൂ ഉണ്ടെങ്കിലാണ് കയറുള്ളൂ. അവിടെ കയറിയാലും നമുക്ക് വിസ കിട്ടൂല. നമ്മുടെ കമൻറ്റിൽ തന്നെ ഒരു ചേട്ടൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാൻ 5 ആയാലാണ് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ NHS PE തന്നെ കഴിഞ്ഞ ഒരു 8 മാസമായിട്ട് IT, അതായത് IT ടെക്നിക്കൽ സപ്പോർട്ടിൽ ഒരു ഹിന്ദിക്കാരൻ ഇന്ന് ഞാൻ പരിചയപ്പെട്ടു. പുള്ളി പറഞ്ഞു പുള്ളിക്കൊന്നും കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ പുള്ളി അന്നേരം തന്ന ഒരു ഉപദേശമുണ്ട്, നമ്മളിപ്പോൾ വിസേനെ പറ്റി ചിന്തിക്കുമല്ല, നമ്മൾ ഈ NHS PE കയറി അത് ത്രൂ NHS കയറി NHS അകത്തേക്ക് എന്താണ് നടക്കുന്നത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയാലാണ് വിസ കിട്ടണം. പിന്നെ ഇന്ന് അവിടെ നമ്മൾ കാര്യം ഇന്ന് ഒരു ദിവസം ഉള്ളെങ്കിലും ഒത്തിരി കഥ കിട്ടി, ഒത്തിരി കഥകൾ നമുക്കിന്ന് കേൾക്കാൻ പറ്റി, കഥയല്ല നടന്ന സംഭവങ്ങൾ. അവർക്ക് വിസ കൊടുക്കാനാണെങ്കിൽ ഇനിയിപ്പോൾ ബാൻ 5 വേണമെന്നില്ല, ബാൻ 2 താഴെയാണെങ്കിലും അവർ വിസ കൊടുക്കും. അതായത് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഉണ്ടാക്കി നമ്മൾ വർക്ക് ചെയ്യണത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് അവർ തന്നെ വിസ കൊടുക്കും. അതായത് ഇപ്പോൾ നമ്മുടെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാനേജർ എന്ന് പറഞ്ഞ 2 പേരുണ്ട്. അവർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാൻ 2 3 4 ഒന്നും ആവണ്ട, അന്നേരം തന്നെ അവർ വിസയ്ക്കുള്ള ഹെൽപ്പ് എല്ലാം ചെയ്തു തരും.
നമ്മൾ വിസ കിട്ടാനല്ല. ഇപ്പോൾ കമൻറ്റിൻ്റെ താഴെയാണെങ്കിലും എന്താ പറയണ കമൻറ്റിൻ്റെ താഴെയാണെങ്കിലും എല്ലാത്തിൻ്റെ താഴെ എല്ലാവരും ചോദിക്കേണ്ടത് ബ്രോ വിസ കിട്ടുമോ അല്ലെങ്കിൽ പി ആർ കിട്ടുമോ എങ്ങനെ. ശരിക്കും നമ്മൾ അതല്ല ആദ്യം ചിന്തിക്കേണ്ടത്. നല്ലൊരു സ്ഥലത്ത് കയറി പറ്റി ആദ്യം അവിടെ വർക്ക് ചെയ്ത് അവിടെ എന്താണ് നടക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്കൊരു സ്റ്റോറി പറയണമെന്നുണ്ട്. ഇവിടെ എല്ലാ സ്ഥലത്തും ജോലിക്ക് കയറുമ്പോൾ ഇപ്പം റീസെൻ്റ് നമ്മുടെ കൂട്ടുകാരന് പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ഇവിടെ